സ്വന്തം പാർട്ടിയിലെ അധികാര വടംവലിയുടെ ഇരയായി സജീവ രാഷ്ട്രീയം ഉപേക്ഷിച്ച ഒരു മുൻ മുഖ്യമന്ത്രിയുണ്ട് കേരള രാഷ്ട്രീയത്തിൽ. മുൻ കെ പി സി അധ്യക്ഷൻ കൂടിയായ ആർ ശങ്കർ. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പതനത്തിന്റെ കഥ കാണും. 1962 കോൺഗ്രസും പി എസ് പിയും മുസ്ലിം ലീഗും ചേർന്ന് ത്രികക്ഷി മുന്നണി കേരളം ഭരിക്കുന്ന കാലം. മുഖ്യമന്ത്രി പട്ടം താണുപിള്ളയ്ക്ക് ഡൽഹിയിൽ നിന്ന് വിളിയെത്തി. പഞ്ചാബ് ഗവർണറായി പുതിയ ദൌത്യം ഏൽപ്പിക്കപ്പെട്ടു. ഉപമുഖ്യമന്ത്രിയായിരുന്ന ആർ ശങ്കർ അതോടെ ഐക്യകേരളത്തിന്റെ മൂന്നാം മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. അതുവരെ കേരള രാഷ്ട്രീയത്തിൽ ജ്വലിച്ചു നിന്നിരുന്ന ആർ ശങ്കറിന് കഷ്ടകാലം അവിടെ തുടങ്ങി. കോൺഗ്രസിൽ ഗ്രൂപ്പിസം മൂത്തു. ശങ്കറും ആഭ്യന്തരമന്ത്രി ചാക്കോയും ഒരു പക്ഷം, കോൺഗ്രസിന്റെ മലബാർ വിഭാഗം മറ്റൊരു പക്ഷം. ചേരിപ്പോര് തകൃതി. കോൺഗ്രസ് മന്ത്രിസഭയ്ക്കെതിരെ കോൺഗ്രസിൽ നിന്ന് തന്നെ ഉയർന്നു അഴിമതി ആരോപണങ്ങൾ. മരുമകന് വഴിവിട്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തു എന്നതടക്കം ശങ്കറിനെതിരെ നിരവധി ആരോപണങ്ങൾ ഉയർന്നു. വ്യവസായിയിൽ നിന്ന് ഭാര്യയ്ക്കായി വൈരമാല കൈപ്പറ്റി എന്നതായിരുന്നു മന്ത്രി ദാമോദര മേനോനെതിരെയുള്ള ആരോപണം. ഇ എം എസിന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷത്തിന് കാര്യമായ പണിയൊന്നും എടുക്കേണ്ടി വന്നില്ല. പാളയത്തിലെ പടവെട്ടിൽ ശങ്കർ സർക്കാർ കുലുങ്ങി. എന്നാൽ പ്രതിസന്ധിക്ക് ആക്കം കൂട്ടിയത് മന്ത്രിസഭാംഗം പി ടി ചാക്കോക്കെതിരെ ഒരു സ്ത്രീയുടെ പേരിൽ ഉയർന്ന ആരോപണവും തുടർന്നുള്ള ചാക്കോയുടെ രാജിയുമായിരുന്നു. പ്രിയ സുഹൃത്തായ ശങ്കറും തന്നെ കൈവിട്ടതോടെ ചാക്കോ ശങ്കർ വിരുദ്ധനായി. ചാക്കോ പക്ഷക്കാരായ 15 കോൺഗ്രസ് എം എൽ എമാരുടെ രാജിയാണ് പിന്നീട് കണ്ടത്. അതോടെ പ്രതിപക്ഷം കളത്തിലിറങ്ങി. അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നു. 50 73 വോട്ടിനത് പാസായി. കാലാവധി തികയ്ക്കാൻ 5 ബാക്കി നിൽക്കെ ശങ്കർ മന്ത്രിസഭ വീണു. ഒരു ഈഴവ സ്ത്രീയുടെ മകനായി ജനിച്ചതുകൊണ്ടാണ് സ്ഥാനം നഷ്ടമായതെന്ന് പരിതപിച്ച ആർ ശങ്കർ മരണം വരെ ആ ദുഃഖം പേറി ജീവിച്ചതാണ് ചരിത്രം. ശങ്കർ മന്ത്രിസഭയെ പിടിച്ചുലച്ച പി ടി ചാക്കോ തന്റെ രാഷ്ട്രീയ ജീവിതം തന്നെ അവസാനിപ്പിക്കാൻ ഇടയാക്കിയ പീച്ചി സംഭവം എന്ന് അക്കാലത്ത് പത്രങ്ങൾ എഴുതിയ കേരള രാഷ്ട്രീയത്തിലെ ആദ്യത്തെ ലൈംഗിക ആരോപണ വിവാദത്തെക്കുറിച്ച് വിശദമായി കാണാം തുടർന്നുള്ള പതിപ്പുകളിൽ.